ഉമ്മ 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 നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഉമ്മ? ഉമ്മ എന്നെ അറിയില്ല, ഞാൻ ഉമ്മയെ അറിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഉമ്മയെ അറിയുന്നു, ഉമ്മയുടെ നിഷ്കളങ്കമായ സ്നേഹത്തിലൂടെ. മിണ്ടാപ്രാണികളെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരെ എനിക്ക് പെരുത്തിഷ്ടമാണ്. ഉമ്മയ്ക്കറിയോ, ഉമ്മ ചെയ്തത് ഒരു ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഉമ്മ തെളിച്ച വഴി ചെറിയ വഴിയല്ല, അത് നന്മയുടെ സ്വർഗത്തിലെ പൂന്തോട്ടത്തിലേക്കുള്ള വഴിയാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ച ഒരാളാണ് ഉമ്മ. എവിടെയാണെങ്കിലും എന്നെങ്കിലും ഞാൻ വരും ഉമ്മ. ഉമ്മ ഉറങ്ങുന്ന മണ്ണിൽ തൊട്ട് നമസ്കരിക്കാൻ, ഉമ്മയും അവനും സ്നേഹം പങ്കിട്ട ആ നാടും വീടും കാണാൻ. കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീജേഷ് പന്തവൂർ. ഇന്ന് ഞാൻ ഒരു കഥ പറയുകയാണ്. കഥയല്ല, സ്നേഹനിധിയായ ഒരു ഉമ്മയും ഒരു മിണ്ടാപ്രാണിയും തമ്മിലുള്ള ഭൂമിയിലെ അനിർവചനീയമായ നിർമ്മല സ്നേഹം നിറഞ്ഞാടിയ ജീവിതത്തിലെ ഒരേട്. ആദ്യം ഞാൻ ഹൃദയത്തിൽ നിന്നും ഒരു കടപ്പാട് പറയട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു എഴുത്ത് അറിയാതെ എൻ്റെ കണ്ണിലുടക്കി. ഈ സംഭവം നടന്നത് എവിടെയെന്നോ എഴുതിയത് ആരെന്നോ എനിക്കറിയില്ല. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്പർ 81 29 79 50. ഈ സത്യകഥ ഇത്രയും മനോഹരമായി അക്ഷരങ്ങളാക്കി മാറ്റിയ ആ വ്യക്തി ആരായാലും അങ്ങയുടെ മനസ്സ് ഞാൻ അറിയുന്നു. നേരിൽ കാണാൻ അവസരമുണ്ടായാൽ എന്നെ ആ കാലത്തൊട്ട് വന്ദിക്കാൻ അനുവദിക്കണം. സാധാരണ എൻ്റെ എഴുത്തുകൾ വായിച്ച് പലരും കരയാറുണ്ട്. പക്ഷേ മറ്റൊരാളുടെ എഴുത്തു വായിച്ച് എൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ആദ്യമായാണ്. ഒരുപാട് മിണ്ടാപ്രാണികളുടെ ജീവിതത്തിലെ സന്തോഷവും സങ്കടങ്ങളും നിറഞ്ഞ വൈകാരിക നിമിഷങ്ങൾ എന്നിലൂടെ കടന്നുപോയത് കൊണ്ടായിരിക്കാം ഒരു നിയോഗം പോലെ കാലം ഇതും എൻ്റെ കൺമുന്നിൽ കൊണ്ടെത്തിച്ചത്. അങ്ങയുടെ അനുവാദത്തോടുകൂടി ഞാൻ തുടങ്ങട്ടെ. 4-5 വർഷങ്ങൾക്ക് മുൻപ് ഒരു മലവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽ ഒറ്റപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലെത്തിയ കുരങ്ങനെ പല വീട്ടുകാരും ആട്ടിയോടിച്ചു. ഒടുവിൽ വിശന്നൊട്ടിയ വയറുമായി അവൻ ചെടിയാലയിലുമെത്തി. എല്ലാ ജീവികളോടും സ്നേഹം കാണിച്ചിരുന്ന ചെടിയാലയിൽ മറിയുമ്മ കുരങ്ങെന്ന വന്യതയോടും സ്നേഹം വെച്ചു നീട്ടാൻ മടിച്ചില്ല. താമസിയാതെ മറിയുമ്മാൻ്റെ ഹൃദയത്തിനകത്ത് നൂണ്ടു കയറി വീട്ടിനകത്തും പരിസരത്തുമായി അവൻ സ്വൈരവിഹാരം നടത്തി. വല്ലപ്പോഴും അടുക്കളയിൽ നിന്നും പഴങ്ങൾ കട്ടു തിന്നുന്നത് വീട്ടുകാരിൽ അനിഷ്ടമുളവാക്കിയെങ്കിലും മറിയുമ്മ ആ വാനരൻ്റെ കുസൃതികളെ സ്നേഹത്തോടെ ലാളിച്ചു. പരാതികളും പരിഭവങ്ങളും അവൻ മറിയുമ്മയോട് മാത്രം പങ്കുവച്ചു. മറിയുമ്മ അവനെ വാത്സല്യത്തോടെ ഊട്ടി. മാസങ്ങൾ കടന്നുപോകവേ മറിയുമ്മാൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകിനടിയിൽ അവൻ പുഷ്ടിപ്പെട്ട് വലിയൊരു കുരങ്ങനായി. ആളുകൾ വന്യതയുടെ കണ്ണടയിലൂടെ അവനെ ഉറ്റുനോക്കി. അവൻ ആരെയും ഉപദ്രവിച്ചില്ല. എന്നിട്ടും ആ പ്രദേശത്തുകാരുടെ അയിത്തങ്ങൾ അസഹ്യമായതോട് അസ്വസ്ഥനായ മറിയുമ്മാൻ്റെ മകൻ ഒരു ദിവസം അവനെ പൊതിരെ തല്ലി. ഒന്നു പ്രതിഷേധിക്കുക പോലും ചെയ്യാതെ എല്ലാം നിശബ്ദനായി അവൻ ഏറ്റുവാങ്ങി. കാരണം അവൻ മനുഷ്യരെക്കാളും നന്ദിയും സ്നേഹവും നിറഞ്ഞവനായിരുന്നു. അവൻ്റെ ദേഹത്തെ വേദനയേക്കാൾ വലിയ മുറിവേറ്റ ഹൃദയവുമായി അവന് യാത്ര പോലും പറയാതെ ഇറങ്ങി നടന്നു. ഒരുപക്ഷെ മിണ്ടാനായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ പറയുമായിരുന്നു: ഉമ്മ, ഉമ്മ, ഞാൻ പോവുകയാണ് ഉമ്മ. ഇനിയും ഞാനിവിടെ നിന്നാൽ ഞാൻ കാരണം ഉമ്മയ്ക്കും പഴി കളിക്കേണ്ടി വരും. ഉമ്മ സ്നേഹിച്ച പോലെ മറ്റു മനുഷ്യർ എന്നെ സ്നേഹിക്കില്ല ഉമ്മ. അവർക്കെന്നോട് ഭയവും വെറുപ്പും മാത്രമേ ഉണ്ടാകൂ. എനിക്കിത് വിലക്കപ്പെട്ട ഇടമാണുമ്മ. എനിക്ക് മറ്റൊരു ലോകമുണ്ട്. ഒരുപക്ഷെ അവിടെ എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടേക്കാം. അവിടെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളും സ്വാതന്ത്ര്യവും ഉണ്ടാകും. ഉമ്മയെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരാം. അവൻ്റെ തിരോധാനത്തിൽ മറിയുമ്മ ഏറെ വേദനിച്ചു. പക്ഷേ മറിയുമ്മാൻ്റെ ഹൃദയത്തിൽ നിന്നും അവൻ എങ്ങും പോയില്ല. സ്നേഹവാത്സല്യങ്ങൾ ഒരുക്കി വഴിക്കണ്ണുമായി എന്നും മറിയുമ്മ അവനു വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അവൻ വന്നില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി. പ്രായാധിക്യത്തിൻ്റെ വയ്യായികകളുമായി കിടപ്പിലായപ്പോഴും മറിയുമ്മ അവൻ്റെ ഓർമ്മകളെ സജീവമാക്കി. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അവർ മരണത്തിന് കീഴടങ്ങി. തൻ്റെ അവസാന ദിവസങ്ങളിൽ മറ്റാരെ കണ്ടില്ലെങ്കിലും അവനെ ഒരിക്കൽ കൂടി കാണണമെന്ന് ഉമ്മയുടെ ഹൃദയം എത്ര കൊതിച്ചിട്ടുണ്ടാകും. ബന്ധുക്കൾ മയ്യത്ത് സംസ്കരണം നാളേക്ക് മാറ്റിയത് ദുബൈയിലുള്ള ബന്ധുവിന് വേണ്ടിയാണെങ്കിലും അലതല്ലുന്ന സങ്കടക്കടലുമായി രാത്രിയുടെ കൂരിരുട്ടിലൂടെ കിലോമീറ്ററുകൾ താണ്ടി ഒരാൾ വന്നു. അതെ, അത് അവൻ തന്നെ ആയിരുന്നു. വാക്കുകൾക്ക് വഹിക്കാനാവാത്ത ദുഃഖഭാരവുമായി കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നേരാനെത്തിയ വാനരൻ്റെ സാമീപ്യം അറിഞ്ഞ് മറിയുമ്മാൻ്റെ ചേതനയൊന്ന് പിടഞ്ഞിട്ടുണ്ടാവും.
ഹൃദയങ്ങൾ ദൂരപരിധിയില്ലാതെ സന്ദേശങ്ങൾ കൈമാറുന്ന പ്രകൃതിയിലെ അതിപുരാതനമായ സന്ദേശവാഹകർ, ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ആ അജ്ഞാത തരംഗങ്ങളിലൂടെ ഹൃദയത്തിൽ പ്രതിധ്വനിച്ച മറിയുമ്മാൻ്റെ മരണവാർത്തയിലേക്ക് പുലർച്ചെ അവനെത്തി. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ആ പ്രദേശത്തോ നാട്ടിലോ ആ കുരങ്ങനെ ആരും കണ്ടതായി അറിവില്ല. മരണവീട്ടിൽ കൂടി നിന്ന ജനക്കൂട്ടത്തെ ഗൗനിക്കാതെ മുറ്റത്തെ തിണ്ണയിൽ അവൻ സങ്കടത്തോടെ തളർന്നു കിടന്നു. വിശന്നിട്ടാണെന്ന് കരുതി അലിവ് തോന്നിയ ആരോ നൽകിയ പഴം വാങ്ങി ഒരു പ്രതിഷേധം പോലെ അവൻ തിരിച്ചൊരേറുവെച്ചു കൊടുത്തു. അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ ആ ഉദ്യോഗത്തിൻ്റെ അക്ഷരങ്ങളെ ആവിഷ്കരിക്കാനറിയാതെ നിമിഷങ്ങൾക്ക് മുന്നിൽ നിശബ്ദത തളം കെട്ടി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ അടുക്കള ഭാഗത്തേക്ക് അവൻ ഓടിച്ചെന്ന് കൂടി നിന്ന് സ്ത്രീകൾക്ക് ഇടയിൽ എന്തോ പരതി നടന്നു. ഇല്ല, കയ്യിൽ വാത്സല്യം പൊതിഞ്ഞ് അവിടെ മറിയുമ്മയില്ല, എൻ്റെ ഉമ്മയില്ല, ഉമ്മ ഉമ്മ. മയ്യത്ത് സംസ്കരണത്തിനായി ആളുകൾ ചുമലിലേന്തിയ സന്തൂക്ക് കട്ടിലിൽ മറിയുമ്മാൻ്റെ അവസാന യാത്ര. വേദനയോടെ നോക്കിയിരിക്കുന്ന ആ മിണ്ടാപ്രാണിയുടെ ഹൃദയഭേദകമായ അനുശോചനം കൂടി നിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. പള്ളിക്കാട്ടിലേക്കുള്ള വഴിയിൽ 1/2 കിലോമീറ്ററോളം മയ്യത്തിനെ അവൻ അനുഗമിച്ചു. എൻ്റെ ഉമ്മയെ കൊണ്ടുപോകല്ലേ, എൻ്റെ ഉമ്മയെ കൊണ്ടുപോകല്ലേ എന്ന യാചന പോലെ. പക്ഷേ അവൻ്റെ ഭാഷ ആരും തിരിച്ചറിഞ്ഞില്ല. വീണ്ടും തിരിച്ചു വന്ന് തിണ്ണയിൽ തന്നെ കിടപ്പായി. ഏറെ നേരം അങ്ങനെ കിടന്നിട്ടുണ്ടാവില്ല. സ്നേഹവാത്സല്യങ്ങളൊഴിഞ്ഞ ആ വീട്ടിലെ അജ്ഞാതമായ അസഹ്യതയിൽ നിന്നു അവൻ ഇറങ്ങി നടന്നു. ഇല്ല, ഇനി എനിക്കിവിടെ ആരുമില്ല. 1.5 കിലോമീറ്റർ അകലെ പാറക്കടവ് പള്ളിക്കാട്ടിലേക്ക് പുഴയോരത്ത് കൂടി നടന്ന് അവനെത്തി. ആളുകളൊഴിഞ്ഞ പാതിരാവിൻ്റെ ശ്മശാനമൂകതയിൽ മീസാൻ കല്ലുകൾക്ക് ചോട്ടിലുറങ്ങുന്ന തൻ്റെ പോറ്റുമ്മാൻ്റെ കബറിടത്തിലൂടെ ഭ്രാന്തിളകിയ പോലെ അവൻ എന്തൊക്കെയോ ഒച്ചവെച്ച് മീസാൻ കല്ലുകൾക്കിടയിൽ ഓടി നടന്നു. സഹിക്ക വയ്യാത്ത വേദനയിൽ യാത്ര പോലും ചോദിക്കാതെ അന്ന് ഇറങ്ങി നടന്ന കുറ്റബോധം സമർപ്പിക്കാൻ, ഇനി ഒരിക്കലും ഉണരാത്ത ആ വാത്സല്യത്തിൻ്റെ തലോടലേൽക്കാൻ, ആ മിണ്ടാപ്രാണിയുടെ കരളലിയിക്കുന്ന പ്രാർത്ഥനയിൽ കൂരിരുട്ട് പോലും ഒരു വേള തേങ്ങിപ്പോയിരിക്കാം. സാന്ത്വനം പോലെ നിശീദിനിയുടെ നിതാന്ത നിശബ്ദതയെ കുളിരണിയിച്ച് ഒരു മന്ദമാരുതൻ തഴുകി തലോടി കടന്നുപോയി. പോറ്റുമ്മാൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് 2 മൗനങ്ങൾ അവിടെ പരസ്പരം ആശ്ലേഷബദ്ധരായി. ആ ലാളനയേറ്റ് വാത്സല്യത്തിൻ്റെ മടിത്തട്ടിൽ തലചാച്ച പോലെ നേരം പുലർന്നിട്ടും കബറിടത്തിലെ നനവാറാത്ത മണ്ണിൽ അവൻ കിടന്നതാണ് ആളുകൾ പിന്നീട് കണ്ടത്. ഒരുപക്ഷെ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ മറിയുമ്മയും അവനും വീണ്ടും ഒരുമിച്ചേക്കാം, ഒരു ഉമ്മയും മകനുമായി. നിങ്ങളുടെ മനസ്സിലും നിങ്ങൾക്കുള്ളിലും ഒരു മറിയുമ്മയുണ്ട്, മറിയുമ്മയുടെ മനസ്സുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾ തിരിച്ചറിയുക. ഭൂമിയിൽ മിണ്ടാപ്രാണികൾ ഉണ്ടെങ്കിലേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. ഓരോ ജീവനും ഓരോ ജീവികളും ഒന്നൊന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളുടെ ഈ ക്ഷണികമായ ജീവിതത്തിൽ തമ്മിൽ തല്ലലും ശത്രുതയും വൈരാഗ്യവും ദേഷ്യവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുക. നിങ്ങൾ സ്നേഹിക്കുക എല്ലാവരെയും എല്ലായ്പ്പോഴും. ഇനി അഥവാ നിങ്ങൾക്ക് ഇവരെയൊന്നും സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക. മനുഷ്യരെ സഹായിക്കാൻ 1000 കൈകൾ എപ്പോഴും കാണും, പക്ഷേ ഈ മിണ്ടാപ്രാണികളെ സഹായിക്കാൻ അധികം ആരും കാണില്ല. അവർക്ക് പറയാൻ കഴിയില്ല. അവർക്ക് വേണ്ടത് നമുക്ക് ചെയ്തു കൊടുക്കാനേ കഴിയൂ. സ്നേഹിക്കുക. നമ്മുടെ ജന്മ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ നന്മകൾ കൊടുക്കുമ്പോൾ ആ നന്മകൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ ഒന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കൈ നിങ്ങളെയും സഹായിക്കാൻ ഉയരും.